നമ്മുടെ ടർബോയില് ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങിയ ഒരു ബോട്ടിൽ മാറും. കാരണം ഞങ്ങളുടെ പടം കാണാൻ ഇത്ര നന്നായിട്ട് തഗ് അടിക്കൂലേ. നമ്മളൊക്കെ നല്ല സുഖമായിട്ട് ചാളയും മറ്റേതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കണല്ലേ. ഇത് പിടിക്കാൻ പോണവരുടെ വിഷമം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങള് ബോട്ടിൽ വയ്പ്പാ. ഞങ്ങള് പോയത് അത്യാവശ്യം വലിയ ബോട്ടാ, ചെറിയ ബോട്ടിലൊക്കെ പോണവരെയൊക്കെ സമ്മതിക്കണം. അയ്യോ, അവരത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി നമ്മൾ സുഖമായിട്ടിരുന്ന് ചാളയും മറ്റേതൊക്കെ സമ്മതിക്കണം കേട്ടോ അവരെ. How was that experience working with DQ in Kottasa Chan here with Anthony? See, one common thing both of them had was both are sweethearts. After fight, he'll call me, bro, okay la? Huh? Nengal happy la? 2017 la anli yoru and Peppe nol oru peru vittiyedha. Still 24 le aa peru enne aan arayappadunna. Ente peru palarku Anthony nu vannu oru palarku arilla. Chelaru Peppe nu nannalla pappa. Peepi. വിജയ് ഫാനാന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഗോട്ടം റിലീസിന് വരുവാണ്, കൊണ്ടലും ഒരു ക്ലാഷ് പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ, ഏറ്റവും പുതിയ സിനിമയായ കൊണ്ടലിന്റെ വിശേഷങ്ങളുമായി ഷബീർ ആന്റണി പെപ്പെ ആൻഡ് രാജ്മി ഷെട്ടി സർ. വെൽക്കം. ഇൻട്രൊഡക്ഷൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അല്ല, ഇത് മെയിൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ആക്ച്വലി ഓണം പ്രമാണിച്ചാണോ നിങ്ങളുടെ ഈ ഒരു ഗെറ്റപ്പ്? യാ, ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അല്ല, ഇത് രണ്ടും. ആ, ഇത് രണ്ടും. ആക്ച്വലി ഐ ഹാഡ് അദർ മുണ്ടൂസ് വിച്ച് വെർ നോട്ട് വാഷ്ഡ്. ഇത് മാത്രം ആക്ച്വലി ബാക്കിയുള്ളൂ. അങ്ങനെ ഇപ്പോ ഓണം സ്പെഷ്യൽ ആയി. യാ, യുവർ മുണ്ടൂസ് ആർ വെരി ഫേമസ് ഹിയർ. ഓ, ഇസ് ഇറ്റ്? ആക്ച്വലി ദിസ് ഈസ് ഫ്രം കേരള ഇറ്റ്സെൽഫ്. ആ, ഇപ്പോ പേർ പറഞ്ഞാൽ അത് ബ്രാൻഡിംഗ് ആവും. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു ഡ്രസ് ഇട്ടു അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ അങ്ങനെ വലിയ ഡ്രസ്സിനെ പറ്റിയൊന്നും ഇവര് എനിക്ക് വിളിച്ച് പറഞ്ഞു, ചേട്ടൻ മുണ്ടല്ലേ, ഹാ, അവർ അവർക്കും അങ്ങനെ ചേട്ടൻ മുണ്ടല്ലേ, അപ്പൊ ഇങ്ങനെ വെറുതെ പറയണതാ. രണ്ടുപേരോട് നടക്കരുത് തന്നെ മനസ്സിലായത്. കൊണ്ടലാണ് ഏറ്റവും പുതിയ വിശേഷം. ഇപ്പം കരയിൽ നിന്ന് കടലിലേക്ക് അടിക്കുന്ന കാറ്റ് അങ്ങനെയാണോ? കരയിൽ നിന്ന് കടലിലേക്ക് അല്ലെ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാനോട്. കൊണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കടലിൽ തന്നെ പലതരം കാറ്റുകളുണ്ട്. അതിനകത്ത് നിന്ന് ഒരു ദിശയിൽ നിന്ന് ഒരു ദിശയിലേക്ക് അടിക്കുന്ന കാറ്റിനാണ് കൊണ്ടൽ കാറ്റ്. കൊണ്ടൽ കാറ്റ് അത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്താണ് ഇതപ്പോ എങ്ങനെ കൊല്ലം അല്ല അഞ്ചൽ തെങ്ങോ അഞ്ചുതെങ്ങ് അഞ്ചുതെങ്ങ് അവിടുത്തെ ആൾക്കാരുടെ സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിയൽ ബേസ്ഡ് ഓൺ ദ ട്രൂ ഇവന്റ്സ് ആണോ? അതായത് അങ്ങനത്തെ കഥകളൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഇഷ്ടം പോലെ. ഈ ഇതൊക്കെ കടലിൽ നടക്കുന്ന കഥകൾ തന്നെയാണ്, പക്ഷെ അതിനെ പറ്റി നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ പിന്നെ സിനിമ കണ്ടാരില്ലല്ലോ, അതുകൊണ്ട് അതിനെ പറ്റി അധികം പറയാനില്ല. ഇതൊരു ഫാമിലി ഇമോഷൻ ഉണ്ട്, പിന്നെ ആക്ഷൻ ഉണ്ട്, റിവഞ്ച് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് വില്ലന്മാരാണ് അല്ലെ, കണ്ണൻ ആൻഡ് വെട്രുവേൽ. അപ്പം ഇതിലെങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സ്? നെഗറ്റീവ് ഷെയ്ഡ്സ് ആണോ ഇതില്? നമ്മുടെ ടർബോയില് ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങിയ ഒരു ബോട്ടിൽ ഇത്ര നന്നായിട്ട് തഗ് അടിക്കൂലേ. ലാംഗ്വേജ് ഫ്ലുവൻസ് നന്നായിട്ട് അടിക്കും. പിന്നെ എന്താ ചെയ്യാ, ഇവിടെ ലാംഗ്വേജ് ഫ്ലുവൻസ് ഇല്ലല്ലോ. കുറച്ചും കൂടി ഒരു
ഗ്യാപ്പ് ഉണ്ട് തഗ് ലൈഫിൽ. അന്നേരം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു. അല്ല, എനിക്ക് ആക്ച്വലി അറിയായിരുന്നു ഈ ആൻസർ വരുന്നു, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി ചോദിച്ചത്. അതെ, പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള പറയൂ, നെഗറ്റീവ് ഷെയ്ഡ് ആണ് ഇതില്? ഷെയ്ഡ് ഉണ്ട്, എന്താ ഷെയ്ഡ്? ആക്ച്വലി ഐ തിങ്ക് യു നീഡ് ടു വാച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. പിന്നെ ഈ പടം അങ്ങനെ ഒരു നെഗറ്റീവും പിന്നെ പോസിറ്റീവും അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമല്ല. ഐ തിങ്ക് ദ ഓഷൻ ഹാസ് ഇറ്റ്സ് പവർ, ഇറ്റ് വിൽ മേക്ക് എവറിബഡി സ്ട്രോങ്, എവറിബഡി വയലന്റ് സംടൈംസ് ആൻഡ് സംടൈംസ് എവറിബഡി കാം ഓൾസോ. ഐ തിങ്ക് വേറെ വേറെ ആൾക്കാർ അങ്ങനത്തെ ഷെയ്ഡ്സ് പോവും ഇതിൽ. പക്ഷേ ആർ നെഗറ്റീവ് ആർ പോസിറ്റീവ്, ഐ തിങ്ക് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഇൻ ഫിലിം. എവറി ക്യാരക്ടർ ഹാസ് ഹിസ് ഓൺ ഷെയ്ഡ്സ്. യാ യാ, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ബ്ലാക്ക് ആൻഡ്. യാ, ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ എത്ര വലിയ നായകനാണെങ്കിലും വില്ലനാണെങ്കിലും കടലിൽ വന്നു കഴിഞ്ഞാൽ ചില മൊമെന്റുകളിൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ചില മൊമെന്റുകളിൽ അവർ ഒന്നിച്ച് നിന്നേ പറ്റൂ. ആക്ച്വലി ദേർ ഇസ് എ ബ്യൂട്ടിഫുൾ കോട്ട് ഫ്രം എ കന്നഡ റൈറ്റർ, വെൻ യു തിങ്ക് യു ആർ വെരി ബിഗ് ലുക്ക് അറ്റ് ദ സ്കൈ, ആൻഡ് വെൻ യു തിങ്ക് യു ആർ വെരി സ്ട്രോങ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഷൻ. ഓക്കെ, ബിക്കോസ് ഇറ്റ് വിൽ മേക്ക് യു സ്മോൾ ഇൻ സെക്കൻഡ്സ്. ഇതിന്റെ മുമ്പ് ഞാൻ ഒരു പടത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്, അതും ചെറിയ ബോട്ടിൽ പോയി ഞാൻ. അയ്യോ, I think this is better. This is far better. അപ്പൊ പോകുമ്പോൾ എനിക്ക് അറിയൂ ഇതിന്റെ പ്രശ്നം എന്താ. അപ്പൊ ഒരു എന്താ, ആക്ച്വലി ടാബ്ലറ്റ് മേടിച്ചു. സോ ഇഫ് യു ടേക്ക് ഇറ്റ് ഐ തിങ്ക് ഇറ്റ് വിൽ ബിക്കം എ ലിറ്റിൽ ലെസ്, ബട്ട് സ്റ്റിൽ മൈ ഹെഡ് വാസ് ബസ്സിങ്. ഫോർച്യൂണേറ്റ്ലി ഐ ഡിഡ്ന്റ് നോ. തലർക്കും ആ ഭയങ്കര, ചിലർക്ക് തലർക്കും ആയിരിക്കും, ചിലർക്ക് ഛർദി ആയിരിക്കും, ചിലർക്ക് ഇയർ ബാലൻസ് പോണവരും. അപ്പൊ ആദ്യത്തെ അഞ്ചു ദിവസം ഭയങ്കര, എനിക്കൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ രാത്രി കിടക്കുമ്പോ കട്ടിൽ കടലായി മാറും. നമ്മൾ ഇങ്ങനെ അയ്യോ, പെട്ടെന്ന് നമ്മൾ ചാടി എണീക്കുമ്പോ അല്ലല്ലോ കടലല്ല. സീ സിക്നെസ് ഉണ്ടായിരുന്നു, പക്ഷെ പെപ്പെ പറഞ്ഞ മാതിരി മറ്റേ കടലിലുള്ള ഫീലിംഗ് നിന്ന് ബാത്റൂം പോകുമ്പോണ്ടോ ഇങ്ങനെ. ഇനിഷ്യലി ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ്, പിന്നെ വന്ന് ചോദിക്കുമ്പോ എല്ലാവർക്കും അതേ പ്രശ്നമാണ്. എങ്ങനെയാ ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ് അത് പറയാൻ പറ്റുമോ? ഗ്യാങ്സ്റ്ററാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഗ്യാങ്സ്റ്റർ ഹംബിൾ ഇഫ് യു തിങ്ക് യു ആർ വീക് യു റിയലൈസ് ഹൗ സ്ട്രോങ് യു ആർ ഇഫ് യു തിങ്ക് യു ആർ സ്ട്രോങ് യു റിയലൈസ് ഹൗ വീക്ക് യു ക്യാൻ ബി അങ്ങനത്തെ ഒരു ഹംബിൾനെസ് എല്ലാ ക്യാരക്ടറിനും ഉണ്ട്, നോട്ട് ജസ്റ്റ് മൈ ക്യാരക്ടർ, ഓൾ ദി ക്യാരക്ടേഴ്സ് ഹാവ്. സോ അത്രയും റിവീൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു 80% കടലിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ ടോട്ടൽ എനിക്ക് തോന്നുന്നു 97 days 100 അങ്ങനെ എന്തോ സെഞ്ചുറി എന്തോ അടിച്ചായിരുന്നു ടോട്ടൽ ഷൂട്ട്. അതിനകത്ത് ഒരു 17 days മാത്രമാണ് കരയിൽ, അല്ലെങ്കിൽ ഒരു 20 days ഒക്കെ ഉണ്ടാവുള്ളു കരയിൽ, ബാക്കി ഫുള്ള് കടലിൽ ബോട്ട് തന്നെയാണ്. അത് ഭയങ്കര എന്താ പറയാ, ഞാൻ ആലോചിക്കണത് ഇപ്പൊ നമ്മളൊക്കെ നല്ല സുഖമായിട്ട് ചാളയും മറ്റേതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കണല്ലേ, ഇത് പിടിക്കാൻ പോണവരുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ബോട്ടിൽ പോയിപ്പോ. ഞങ്ങൾ പോയത് അത്യാവശ്യം വലിയ ബോട്ടാ, ചെറിയ ബോട്ടിലൊക്കെ പോണവരൊക്കെ സമ്മതിക്കണം. അയ്യോ, അവരത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി നമ്മൾ സുഖമായിട്ടിരുന്ന് ചാളയും മറ്റേതൊക്കെ സമ്മതിക്കണം ട്ടോ അവരെ. എന്തായാലും എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അയ്യോ, ഓട് നമ്മള് ഇടയ്ക്ക് ഒളിച്ചോടിയാലോ, പക്ഷെ കടലല്ലേ, എങ്ങനെ ഒളിച്ചോടിയാലോ വെള്ളം. ഓക്കെ, എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കരിയറിലെ ഒരു ബിഗ്ഗസ്റ്റ് എന്താ ബിഗ് ബജറ്റിൽ വരുന്ന ഒരു സോളോ ഫിലിം ആണല്ലേ കൊണ്ട, അപ്പൊ അത്ര എക്സ്പെക്ടേഷൻ ഹൈ ആയിരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ ബിഗ്ഗസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ അങ്ങനെയൊന്നും നമ്മള് കാണുന്നില്ല. എല്ലാ സിനിമയിലും അതെ, ഒരു സിനിമ അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ പോലെ ആ സിനിമ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പണം വർക്കാവട്ടെ, വർക്കായാലല്ലേ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഇനിയും വന്നിരിക്കാനൊക്കെ പറ്റുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു ചരിത്രം ഇപ്രാവശ്യം ആവർത്തിക്കും എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഓണത്തിന് അങ്ങനെ ചരിത്രം ആവർത്തിക്കണമെന്നില്ല, ഇപ്പൊ നമ്മുടെ പടം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ അത് കണ്ട് എൻജോയ് ചെയ്യുക. ഇപ്പൊ
എല്ലാ പടങ്ങളും നന്നാവട്ടെ, നമ്മുടെ കൂടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഞാൻ അതും ഹിറ്റാണ്. കാരണം നമുക്കറിയാം ഒരു പടത്തിന്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെടുന്നുള്ള അതിന്റെ വിഷമം എന്താന്നുള്ളത്, അതിനകത്ത് എല്ലാ ഏരിയയിലും എന്തോരം എല്ലാവരും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള ഫിസിക്കൽ സ്ട്രഗിള്, മെന്റൽ സ്ട്രഗിള്, ഇതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് എല്ലാവരും പടം ചെയ്യണത്. ഇപ്പൊ വലിയ പടമോ ചെറിയ പടമോ അങ്ങനെയൊന്നുമില്ല, സിനിമ ചെയ്യുമ്പോൾ അത്രയും ഇതുണ്ട്, എഫേർട്ട് ഉണ്ട്. അപ്പൊ എല്ലാ പടത്തിനും നല്ല റിസൾട്ട് കിട്ടട്ടെ, എല്ലാം സിനിമ വിജയിക്കട്ടെ, ആ തത്വത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഇപ്പം ഇവിടെ വരുമ്പോഴേക്കും എനിക്കൊന്നും ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കൊത്തയുള്ള ഫ്രണ്ടായി, പിന്നെ വില്ലനായി, പിന്നെ ഇതിലിപ്പം ആന്റണി ചേട്ടന്റെ എന്താന്ന് നമുക്ക് അറിയില്ല, എന്നാലും ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആയിട്ട് വന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക്കലി മലയാളിയാണ്, ബോൺ ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ. സോ ഞാന് മലയാളത്തിൽ സംസാരിച്ച പീപ്പിൾ ലാസ്റ്റ് മീ തമിഴാണോ, തമിഴിൽ സംസാരിച്ച പീപ്പിൾ ലാസ്റ്റ് മീ മലയാളി. ഓക്കേ, ക്രൈസിസ് ബ്രോ. പ്രത്യേകതരം ജീവിതമാണ് മലയാളി. ബേസിക്കലി ബോൺ ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ. സോ തമിഴ് ഇസ് മൈ തിങ്കിങ് ലാംഗ്വേജ്. യാ. So, what is the question? Like, how was that experience working with DQ in Kotha set and here with Anthony? See, one common thing both of them had was both are sweethearts. Every time I speak to him, he's like, bro, I'm going to hit you. I mean, they're very positive. He always MS only positive. All good. You're happy, right? After fight, he'll call me, bro, okay, right? You're happy, right? I mean, like a producer, he calls me and like, I'm happy. So that way, even Dulka has the same quality. He texts me every time and like, bro, are you okay? Bro, this is fine? You fine, right? Angana. So this one quality both of them have. And the experience with both of them was brilliant. Initially, with even Dulka, I thought he's such a huge star. Yeah. The first day itself, bro, this scene is how approached. Is it working? I was like struck. Bro, are you supposed to ask me that? Like, why bro, aren't you a star? With him also the same thing. The first thing he asked me was, bottle, I don't know if you remember, bottle pinnil irikkum, bro, ningal engane or character approach cheyanu? Asking a guy who has 10 hits in his career. Ella namma engane elimanu ella angane elimayonnalla njan padichondirikkunnallo adinathu elimayo allengi bayangara jaade kanikkanda varilla padichondirikkya nallo nammal. That is true. Alle? Only he started a theater group, no? Ippo a theater... Adha engane WhatsAppil maathram. Idu ore practical aayi. It's like enikku theater, innu theater cheyilla. I want to learn theater. I'm starting one group. I mean, after getting into movies, people move away from theater. This guy is getting into theater now. Adha WhatsAppil maathram aayi rupeekichittullu. Adha enda? Alla, ente friendsine vilichittu njangal ingane paravadi cheyanam. നാടകം ചെയ്യണം വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനൊരു വിവരമില്ല. വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഈവൻ നൗ വെൻ ഐ ഗോ ടു മൈ തിയേറ്റർ ഗ്രൂപ്പ് ടു ബ്രഷ് സംതിങ് ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ഡു ദാറ്റ് ആൻഡ് ദ തോട്ട് ദാറ്റ് ഹി വാണ്ട്സ് ടു ഡു ദാറ്റ് ഇറ്റ്സെൽഫ് എനിക്ക് തന്നെ ഓ ഹി ഈസ് ഡൂയിങ് ദാറ്റ് ഈവൻ ഐ ഹാവ് ടു ഡു ദാറ്റ് ബിക്കോസ് ആ ഗെയിം യു ഹാവ് ഓൾവേസ് ഹാവ് ടു ഹാവ് ഫ്യൂവൽ ഫ്യൂവൽ ഉണ്ടായാല യു കെൻ ഓൾവേസ് കീപ് റിസർവർ വിൽ എംപ്റ്റി സോൺ. I'm just, what, 10 movies old. I'm already feeling like I'm doing the same thing. I need to do something different. Not different. I need to do something which I can appreciate myself for. Somebody's call, giving you money and calling, you have to be, you know, responsible for that. That way, yeah. Okay. I've deviated from your question. But that's fine. I've been told a lot of people. I've heard that Valiya Sravan has 100 adi ulla kappal kondaki. കപ്പല് ആ ഒരു ഇടയ്ക്ക് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തേന് ഒരു നമ്മളിപ്പോ പോണ ബോട്ടിന്റെ അതേപോലെ തന്നെയുള്ള പക്ക ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ എല്ലാ ഷോട്ടും നമുക്ക് കടലിൽ പോയിട്ട് ചില പരിപാടികൾ അതായത് പടം കാണുന്നു, നമുക്ക് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വേണേ പറയും മറ്റേ കൊടുങ്കാട്ടൊക്കെ പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട് പടത്തില്. അപ്പൊ അത് നമുക്ക് എന്തായാലും കടലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിനു വേണ്ടിയാണ് ആ ഇതൊക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ അത് വലിയൊരു സംഭവം ഉണ്ടായി. നമ്മള് ഞെട്ടിപ്പോ എന്റെ അമ്മ ഇവിടെ അതേ ബോട്ട് നമ്മള് കടലിൽ ഇറക്കണ അതേ ബോട്ടിന്റെ അതേപോലെ തന്നെ അവര് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അത് കുറെ മറ്റേ ഓൺലൈൻ പേജസിലൊക്കെ കുറെ വന്നു തോന്നുന്നു. വലിയ കപ്പല് അതുണ്ടാക്കിയായിരുന്നു, സത്യമാണ്. ഓക്കെ, ഇപ്പം ടർബുക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് വരുന്ന കൊല്ലത്തായിരുന്നു ഷൂട്ട് അല്ലേ? കൊല്ലത്തായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കൊല്ലം? കൊല്ലംകാരൊക്കെ ഇഷ്ടപ്പെടും? നല്ല ഫുഡാണ് അവിടുത്തെ. പിന്നെ ബീച്ച്, ഞാൻ മംഗളാപുരത്തിന്റെ ആള്, സോ എപ്പോഴും ബീച്ച് എനിക്ക് പേഴ്സണൽ ആണ്, എന്റെ നേറ്റീവ് ആണ്. So whenever I come to Kochi, I always, I was telling
Balanna, who always with me. After I, like, you know, started acting here, I come to Kochi more than I go to my home. പക്ഷെ എനിക്ക് ഇതും എൻ്റെ ഹോം തന്നെ, ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ലവും, സോ ഹോം തന്നെ. സോ ഐ തിങ്ക് ഐ ഹാവ് എൻജോയ്ഡ് ഷൂട്ടിംഗ് ഇൻ ഓൾ ദി മലയാളം സിനിമാസ്. ആൻഡ് when you have such co-actors, എനർജറ്റിക് മാത്രമല്ല, ഐ തിങ്ക് ദേ ആർ വെരി ലവിംഗ് ആൻഡ് ദേർ ഇസ് നോ കോമ്പറ്റീഷൻ. ഇപ്പോ okay, what is your role? Okay, your role is big, my role is small, or like, you know, okay, you have that is not there with us. I think we are trying to, as he said, even though he doesn't tell, we are always trying to learn, because as an actor or as a technician, as a filmmaker, this is one field where you cannot tell I know enough. Because the moment you do a film, the moment you play a character, you empty your reservoir. Whatever talent or whatever experience you have, it has been emptied. So again, you need to learn. Yeah. And when you have such lovely people, it's very beautiful to hear their experience and work with them. Even though I don't have work, I'll call him. Like, you know, every day. See you later. See you later. Every week. Every week. I'm going to call him. ചില അപ്പൊ എല്ലാം നമ്മള് സേവ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് ആരുടെ വിളിച്ചു നോക്കുമ്പോ എവിടെയാ ഞാനും വിളിക്കാറുണ്ട്. ഐ തിങ്ക് ഐ ഓൾവേസ് സീ ഹിസ് സ്റ്റേ ഇൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. ഹി ഓൾവേസ് കീപ്സ് വർക്കിംഗ്. ലൈക്ക് ഇഫ് ദിസ് ഈസ് ദ തിങ് ദാറ്റ് ആക്ടേഴ്സ് നീഡ് ടു ഡു, ഐ ആം റിട്ടയറിംഗ്. അവിടെ ചാടി ഇവിടെ അല്ലേ അവരുടെ ഇതെല്ലാം ഫിറ്റ്നസ് റുട്ടീനെല്ലാം. ഞാനിപ്പ ഒരു ഒരു കാര്യം പറഞ്ഞത്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വിനീത് എന്ന് പറഞ്ഞിട്ട്, വിനീത് വിശ്വം, മറ്റേ അജകചാന്ദ്രത്തിന്റെ റൈറ്റർ. അപ്പൊ ഇവൻ ഒരു പ്രാവശ്യം എനിക്കൊന്ന് സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ. സാറിനാണോ എങ്കിലും സാറിന്റെ മ്യൂസിക് ഡയറക്ടറിനാണോ എന്ന് പറഞ്ഞു മലയാളി. അപ്പൊ അന്ന് അവൻ പറഞ്ഞിട്ടാണ് ഞാൻ പടം കാണുന്നത്. ഈ ഗരുഡ ഗമന എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ട്. കാണണം എന്ന് പറഞ്ഞ പടം കണ്ടു കഴിഞ്ഞപ്പോ ദൈവം അടിപൊളി. എനിക്ക് അന്ന് അങ്ങനെ ആഗ്രഹപ്പെട്ടത് പുള്ളിയുടെ കൂടെ ഒരു പടം, പക്ഷെ അത് എങ്ങനെയൊക്കെയോ ഇറങ്ങിയിരുന്നു, അത് ദൈവം സഹായിച്ച് അങ്ങനെ വന്നു. ഇപ്പം ആന്റണി പെപ്പൻ കേൾക്കുമ്പോഴല്ല ഏറ്റവും കൂടുതൽ ഇടിപ്പടങ്ങൾ, കിൻഡിൽ ഇടി അങ്ങനെയൊക്കെയാണ്. അപ്പം 2017 ഈ ഒരു പെപ്പ എന്നുള്ളൊരു പേര് കിട്ടിയത്, സ്റ്റിൽ 24 ആ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പം അത് ഒരു ഹാപ്പിനെസ് ആണോ, അല്ലെങ്കിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് ഇഷ്ടമുള്ള പേര് അത് പെപ്പ എന്നുള്ളത് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അവര് വിളിക്കണു. എന്റെ പേര് പലർക്കും ആന്റണി എന്ന് തോന്നുന്നു, പലർക്കും അറിയില്ല. ചിലര് പെപ്പ എന്നല്ലേ പപ്പ, പിന്നെന്താ പൂപ്പയോ, എന്തൊക്കെയോ ഓരോരുത്തരെ വിളിക്കും അങ്ങനെ. പക്ഷെ ആ പേര് നല്ല ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കണതല്ലേ, പിന്നെ നമുക്ക് കേൾക്കുമ്പോ സന്തോഷമാണ്. എന്നാലും ആ ഒരു ഇതുണ്ടാവും, ഇപ്പം ആന്റണിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഇടിപ്പടാണെന്ന് പ്രേക്ഷകർ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ ഹേർട്സ് ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, നമ്മുടെ ഇളയ തളപതി വിജയ്, ആരാ വിജയുടെ പടങ്ങൾ എങ്ങനെയാ? ഇല്ലാണ്ട് അതെ, അതുപോലെയൊക്കെ ഞാനും ഇങ്ങനെ ട്രൈ ചെയ്യണ്ട് പറയാനായിട്ട്. അണ്ണാ ക്ഷമിക്കണം. Also, you have a name like this, na, Dancing Rose. Adum ivide ellavarum same endha paraya appadathil irunna sir adilum Dancing Rose nu parna oru peru still undu. Yeah, adu engena aa oru peru ippozhum aalkaru comments still vararundu Dancing Rose nu parnittu. Yeah, like Pepe said, that's coming out of love. So I only accept it, and Pepe parna vare ende peru nari verku arilla. I'm like, I'm Shabir. Now, initially, I was like, why people don't know me? Then I was like, it's coming out of love. Yeah, yeah. People yeah. accept the character, and that is what every artist wants to be recognized with. Yeah. I was fortunate enough to get that. Now, after such a long wait, I'm accepting it. I'm happily enjoying it now. But Dancing Rose, hi, me, you know, Shabir. Yeah. Yeah, so, yeah. Okay. Enjoying it. ഇപ്പം കൂടുതലും ഒരു നാടൻ ടച്ച്, മുണ്ടെടുത്ത് നാടൻ തല്ലൊക്കെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണോ ചെയ്യുന്നത്? അത് അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇംഗ്ലീഷിൽ നല്ല ഡയലോഗൊക്കെ പറയുന്നതും? അല്ല, ആർ ഡി എക്സിൽ മുണ്ടൊക്കെ എടുത്താണ് ചെയ്യുന്നത്. ഇല്ലല്ലോ, സ്റ്റൈലൊക്കെ ദൈവമേ, ഞാൻ എന്ത് ചെയ്താലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ.
അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. എന്നാലും കുറച്ചും കൂടി ഇല്ല, അങ്ങനെയല്ല, അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോ നമുക്ക് നല്ല വർക്കായ സ്ക്രിപ്റ്റ് ഒക്കെ വരുമ്പോ അങ്ങനത്തെ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ല, അങ്ങനെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ മുണ്ടെടുത്ത് തന്നെ എല്ലാ പടത്തിലും അഭിനയിക്കണം എന്നോ അല്ലെങ്കിൽ മറ്റേ ടിപ് ടോപ്പ് ആയിട്ട് അഭിനയിക്കണം എന്നോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോ ചെയ്യണമെന്നുള്ളൂ, അല്ലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമെന്നൊന്നും ഒന്നുമില്ലല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ആന്റണി പെപ്പി ഇടിക്കുമ്പോൾ സാധാരണ ഇങ്ങനെയാണ് ഇടിക്കാറ്, പക്ഷെ ആന്റണി പെപ്പിയുടെ ഇടിയില്ല എപ്പോഴും കൈ ഇങ്ങനെ വളച്ചിട്ടാണ് ഇരിക്കാറെന്നൊക്കെ ഞാൻ ഇങ്ങനെ അതിങ്ങനെ. ആക്ച്വലി എനിക്ക് അത് സേവ് ചെയ്യാൻ പറ്റില്ല, ഞാൻ കണ്ടു യൂട്യൂബിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ഇന്റർവ്യൂ വെട്ടർവേലിന്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സാർ അത് ചെയ്തു പറഞ്ഞു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഫിലിമിൽ ഉണ്ടായിരുന്നില്ല. അത് ആ ഒരു അത് എങ്ങനെ ഫീൽ ചെയ്തു, ലൈക്ക് അത്രയും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ട് അത് സിനിമയിൽ വരാൻ. ഐ തിങ്ക് സീ, വി ഓൾ വർക്ക് ഫോർ സിനിമ, വി ആർ സർവന്റ്സ് ഓഫ് സിനിമ, ആൻഡ് വെനെവർ സംതിങ് ഡസന്റ് വർക്ക് ഫോർ എ ഫിലിം, ഫോർ എക്സാമ്പിൾ ഡ്യൂറേഷൻ, ഇറ്റ്സ് നോട്ട് മൈ വെഡിങ് ആൽബം ടു പുട്ട് എവരിതിങ്. It's a cinema and it's a commercial purpose, so there is nothing to get hurt. And I'm not an actor, I'm a technician. I act sometimes. So I don't mind. So I really trust the director, I really trust his conviction. It was something that he has written, and it was something that he omitted. He cut it from the film. I think that was a decision. No problem. No problem. Yeah, yeah. Whatever is working for the cinema is working for me, that's all. ഒരുപാട് ദിവസം ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും കൊറേ ഫൈറ്റ് സീക്വൻസും ഉണ്ടല്ലോ ഒബ്വിയസ്ലി. അപ്പം പിന്നെന്തില്ലാത്ത പോലെ ഞാൻ ഒരു ഇതില് എന്റെ ഒരു ഫൈറ്റർ വന്നു, ഓക്കെ, ആക്ച്വലി ഐ വാസ് ഫോളിങ് ഫ്രം സ്റ്റെപ്പ് ആൻഡ് സംബഡി വാസ് ഹോൾഡിങ്, ഓക്കെ, ഇങ്ങനെ വന്നിട്ട് അതിന്റെ രണ്ട് ടേക്ക് ഓക്കെ ടേക്ക് ഷൂട്ട് ചെയ്തു, പിന്നെ മൂന്നാമത്തെ ടേക്ക് ഇയാള് പുറത്തുപോയി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ കിക്ക് ഞാൻ ഇവൻ ഇങ്ങനെ വന്നു, ഐ ഫെൽ ആൻഡ് ഹീസ് നോട്ട് ദേർ, ഐ എം ലൈക് ഗോയിങ് 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 ആൻഡ് നോബഡി ഈസ് ദേർ ആൾ. ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് വീഴുന്നത് നോക്കിയിരുന്നു. ബട്ട് ദാറ്റ് ഈസ് ഫൈൻ, ദാറ്റ് ഈസ് ഹാപ്പൻസ്. എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു, മറ്റേ ഒരു ഇത് ബോട്ടിന്റെ ഒരു ഇതിലോട്ട് കൈ ഇടിച്ചിട്ട് സ്റ്റിച്ച് ഒക്കെ ഇട്ട് സ്റ്റിച്ച് പക്ഷെ അന്ന് റെസ്റ്റ് ഒന്നുമില്ല, അന്ന് മെയിൻ സീക്വൻസ് എടുത്തോണ്ടിരിക്കുന്നു, ആ ഒരു സ്റ്റോം സീക്വൻസ് എടുത്തോണ്ടിരിക്കുന്നു, അപ്പൊ സ്റ്റിച്ച് ഇട്ടിട്ട് വന്ന് ചെയ്യേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പിന്നെ മഴ ഫുള്ള് മഴയൊക്കെ നടന്നിട്ടുള്ള പരിപാടിയാ, പക്ഷെ അതങ്ങനെ ചെയ്തു. പക്ഷെ എല്ലാവർക്കും സ്ക്രാച്ച് ബോട്ടില് സോ എല്ലാവർക്കും അത്യാവശ്യം മാർക്സും സ്ക്രാച്ചും ഇതുണ്ട്. പുതിയ പടത്തിന്റെ ദാവീദിന്റെ അങ്ങനെ ഫുള്ള് ഇടിന്ന് പറയാൻ പറ്റില്ല, അതിനകത്ത് ഫാമിലി ഇമോഷൻ എല്ലാ പരിപാടിയും ഉണ്ട്, പിന്നെ ഒരു കൊച്ചുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ ഇമോഷനും അതിനകത്ത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇടി മാത്രമായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആർക്കും മനസ്സിലാവുള്ളല്ലോ. അതല്ല, ഇത് ഇനി എല്ലാം മിക്സ് ചെയ്ത് വരും, അണ്ണനെ പോലെ ഞാൻ വരും, ഉറപ്പായിട്ടും 100%. ആക്ച്വലി ഈ കണ്ടന്റ് സ്റ്റോറി കേട്ട സമയത്ത് എനിക്ക് തോന്നുന്നു വർഷം ഇപ്പം കഴിഞ്ഞ ആർഡിക്സ് ഇറങ്ങിയിട്ട് പിന്നെ റിലീസാകാൻ പോകുന്നത് കണ്ടല്ലേ, അപ്പം എന്തായിരുന്നു ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യാൻ? അഫ്കോഴ്സ് സോഫിയ മാം പ്രൊഡക്ഷൻ എല്ലാം ഉണ്ട്, എന്നാലും ആ ഒരു ഫസ്റ്റ് മൈൻഡിൽ വന്നൊരു സാധനം എന്തായിരുന്നു? എന്താ, ഒന്ന് സ്ക്രിപ്റ്റ്, നമ്മള് ഫസ്റ്റ് സ്ക്രിപ്റ്റ്, പിന്നെ സോഫിയ ചേച്ചിയുടെ പ്രൊഡക്ഷൻ, പിന്നെ അജിത്ത് പറയുമ്പോ തന്നെ ആ സ്ക്രിപ്റ്റിലൊരു
ഒരു ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് തോന്നി. പിന്നെ ഡയറക്ടർ നല്ല അവന്റെ മനസ്സിലൊരു സിനിമ ഉണ്ടെന്ന് തോന്നി. ആ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ എന്നെ ഡ്രൈവ് ചെയ്തത്. ഇപ്പം വിജയ് ഫാനാന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം ഗോട്ടം റിലീസിന് വരാണ്, കൊണ്ടലും ഒരു ക്ലാഷ് റിലീസ്. അയ്യോ അയ്യോ, അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ അല്ല? എന്തിനു ക്ലാഷ്? അങ്ങനെ അവിടെ ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണും. പിന്നെ ക്ലാഷ് എന്തിനാ? അതെന്താ, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? അയ്യാ കുട്ടി, മറ്റേ ഇതെന്താ എന്താ പറയാ, മറ്റേ വലിയ വാർത്തയാക്കാനുള്ള അടിപൊളി അടിപൊളി കയ്യിലിരിക്കട്ടെ. ഓക്കെ, അപ്പം ഫൈനലി പടം റിലീസ് ആവാൻ പോവാണ്. അപ്പം സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.